ഞങ്ങൾ നല്ല അടിപൊളി ഗോപി മഞ്ചൂരി ഉണ്ടാക്കിയത് തിന്ന് പകുതിയായി കേട്ടോ. അതിന്റെ ഒരു വീഡിയോ ആട്ടോ ഇന്ന്. നമ്മളെ വീട്ടിൽ ഗോപി മഞ്ചൂരി ഉണ്ടാക്കിയല്ലേ. നമ്മള് സ്വന്തം നമ്മുടെ കോളിഫ്ലവർ പറിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗോപി മഞ്ചൂരി. കാരണം നമ്മള് ഫാസ്റ്റ് ഫുഡിലൊക്കെ പോയി കഴിക്കുന്നതല്ലേ, അതിനെക്കാട്ടും നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലേ. പിള്ളേർക്ക് കൊടുക്കാം. അതെ, ഇപ്പൊ ഇവള് കൊറേ ഇഷ്ടംപോലെ കോളിഫ്ലവറും നമ്മുടെ ബ്രോക്കോളിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം പോയി രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വന്നിട്ട് ആക്കിയത്. അപ്പൊ ആ വീഡിയോ കാണിച്ചു തരാം. ഷീന നല്ല കോളിഫ്ലവർ മുറിച്ചെടുക്കുന്നുണ്ടല്ലേ ഡി. ഗോപി മഞ്ചൂരി എന്നാ ആക്കുന്നേടി? ഗോപി മഞ്ചൂരി നമുക്ക് ആക്കി നോക്കാം. ശാലിനി ഫ്രഷ് ആയിട്ട് പറിച്ചു എടുത്ത സംഭവം അല്ലേ, നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ടാവുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് അത്രയും കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ അത്ര ടേസ്റ്റിനുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ എന്നാലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ. ഇപ്പോഴത്തെ ഹോട്ടലിന്റെ ഒരു അവസ്ഥ വെച്ച് കേൾക്കുമ്പോൾ നമുക്ക് പേടിയല്ലേ കഴിക്കാൻ. അതെ, ഒത്തിരി നല്ല ഹോട്ടലുകളുണ്ട്. അതിന്റെ ഇടയിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ പ്രശ്നമാകുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഒരു നീ പറഞ്ഞ കറക്റ്റാ. പാവങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്. നമുക്ക് ഇനിയെല്ലാം ചെറുതാക്കി ചെറുതാക്കി എടുക്കണം. ഇത്രയും ചെറുതാണ്, ഇനിയും ചെറുതാക്കണം കേട്ടോ. ഇനി ഇതല്ലേ തൽക്കാലം ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇച്ചിരി അതെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കും. മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ലാലും പ്രശ്നമില്ല, കാരണം നമ്മൾ നട്ടാക്കിയതല്ലേ. പ്രത്യേകിച്ച് വിഷമൊന്നും അടിക്കുന്നില്ല, വിഷമൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മൾ ആ ശീലിച്ച ശീലം മാറ്റണ്ട. ഇങ്ങനെ എടുക്കണം അല്ലേ, ചെറുതാക്കിയെടുക്കണം. മുറിയാത്തേനെ നമുക്ക് കത്തിയിട്ട് മുറിക്കാട്ടോ അടി. നല്ല രസം, ചൂടോടെ കഴിക്കണം ഇതൊക്കെ അല്ലേ. ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തു കോളിഫ്ലവർ അല്ലേ. ഇനി ഇതിൽ കുറച്ച് ഉപ്പ്, ശകല ഉപ്പ് ഇട്ടാൽ മതി. നമുക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ട്. ഇപ്പൊ ശകല ഉപ്പ് ഇടുക. പിന്നെന്താ, ഇനി മഞ്ഞപ്പൊടിയും കൂടി കുറച്ചിട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. കാരണം ഇത് എന്തെങ്കിലും വിഷാംശം ഉണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ പറമ്പിൽ നിന്ന് പറിച്ചതായത് കൊണ്ട് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അത് ചെയ്യണമല്ലോ. അപ്പൊ ഇതൊന്ന് ആവിയാറട്ടെ അല്ലേ. അതെ, ഒന്ന് ആവിയാറട്ടെ. ഇതിന് വേണ്ടുന്ന സവാള നേരത്തെ മുറിച്ചു വെച്ചു, ചെറുതാക്കി. അതായത് സ്ക്വയർ സ്ക്വയർ ആയിട്ട് മുറിച്ചുവെച്ചല്ലേ. രണ്ട് കോളിഫ്ലവറിന് ഞാൻ ഇടത്തരം മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇത് സ്ക്വയർ ആയിട്ട് മുറിക്കണം. ഇത് ഇച്ചിരി നല്ല വലിയതാണ്. നല്ല രസമുണ്ട് കാണാൻ. ആപ്പിള് പോലെ കിട്ടണായിരുന്നേ, പക്ഷെ അതില്ലല്ലേ. നമ്മുടെ കിട്ടുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കുക. നമ്മൾ കോളിഫ്ലവർ വറക്കാൻ ആവശ്യമായിട്ട് കുറച്ച് കോൺഫ്ലവർ അതായത് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. പിന്നെ മൈദയില്ലേ, മൈദയും മൈദ എത്ര എടുക്കുന്നത്? അത് ഒരു 3 ടീസ്പൂൺ 3 ടീസ്പൂൺ മൈദ എടുക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി അല്ലേ. ഇപ്പൊ നമ്മൾ ഇടുന്നതേ കാശ്മീരി മുളക് പൊടി കേട്ടോ. ഈ ഇത്രോട്ട് ഒരു കളറ് വേണമല്ലോ നമ്മൾ ഇത് വറുത്തെടുക്കുന്നതിന്. അതിനു വേണ്ടി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിന് ഉപ്പ് വേണം കേട്ടോ. നമുക്കിന് മിക്സ് ആക്കിട്ട് ആ ഉപ്പെല്ലാം കൂടി ഒരിടത്ത് ചെയ്യട്ടെ. മൊത്തത്തിൽ വ്യാപിച്ച് ഒരിടത്തുള്ള ഉപ്പ് എല്ലാം കൂടി അതെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണോ. നിന്റെ ശ്രദ്ധ എത്രത്തോളം ഒരു കാര്യത്തിലുണ്ടെന്ന് എനിക്കറിയണം. തെറ്റിച്ചു പറഞ്ഞു. ഇതിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അതിന്റെ
കോളിഫ്ലവർ ആണ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനെ ഊറ്റിയെടുക്കാം കേട്ടോ. ദോഫിയ അല്ലെ തീയ? ദോഫിയ. കോളിഫ്ലവർ ഞങ്ങൾ വെള്ളം പോകാൻ വേണ്ടി ഇതിലേക്ക് ഊറ്റിയിട്ടിട്ടുണ്ട്. നല്ല അരിപ്പ പാത്രത്തിൽ റെഡി. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ആവി പോവരുത്. അതെ, നമുക്ക് നോക്കി നോക്കി ഒഴിക്കാം. അതെ, ആവശ്യത്തിന്. ഇത് അധികം ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളിഫ്ലവറെ പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് അതെ, അധികം ലൂസായിരിക്കണം. അപ്പൊ ഇതേ നമ്മൾ അത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അതൊന്ന് കാണിച്ചേച്ചിന്. ഈ പരുവത്തിലാക്കി ഭയങ്കര ലൂസാവണ്ട. ഈ ഒരു പരുവത്തിൽ ഇനി നമ്മൾ ഇതിനെ കോളിഫ്ലവറിനെ ഇതിൽ മുക്കി മുക്കി വറുത്തെടുക്കണം. അപ്പൊ നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ചൂടായി. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ലേഡി. നമ്മൾ വെളിച്ചെണ്ണ അല്ലോട്ട് വറുത്തെടുക്കുന്നത്. നല്ല അടിപൊളി വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ കോളിഫ്ലവർ മാറിപ്പോ ലേഡി. അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് മാറിപ്പോ. കോളിഫ്ലവർ കുറച്ച് കുറച്ച് ഇതിലിട്ടിട്ട് നമുക്കിതിന് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ എല്ലാം അതിലേക്ക് എണ്ണയിലേക്ക് പൊരിച്ചെടുക്കുക. കണ്ട നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് എടി. അത് ഇങ്ങനെ വേണം കട്ടിക്ക്. നമ്മുടെ കോളിഫ്ലവർ നല്ല മുരിഞ്ഞു വരുന്നുണ്ടല്ലേ ചീനെ? അതെ, ഇത് കുറച്ച് നന്നായി മുരിങ്ങി കഴിയുമ്പോൾ നമ്മൾ കോരി എടുത്ത് നോക്കുക അല്ലേ ചേട്ടനെ. പിന്നെ രസല്ലേ? ചിലത് നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ നല്ല രസമാണ്, ചിലത് വാങ്ങില്ല. ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ചേലിന്. ഇനി ഇത് നമുക്ക് വാങ്ങാം. ഇത് എടുത്തിട്ട് നമുക്ക് മൊത്തം ഇനി ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി. നല്ല സമയം എടുക്കുവേ. അതെ, ഈ ഒരു കോളിഫ്ലവർ പൊരിച്ചെടുക്കാനുള്ള ഒരു സമയം. പിന്നെ എന്ത് ഭംഗിയാ വെള്ള പാത്രത്തിൻ്റെ അകത്തോട്ട് അത് കോരിയിടുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ. കാണാനും തിന്നാനും നല്ലത്. എനിക്കിങ്ങനെ ഫ്രൈ ആയിട്ട് തിന്നാനും ഇഷ്ടം. മഞ്ചൂരി ആക്കുന്നതിന് മുന്നേ ഇങ്ങനെ പെറുക്കി തിന്നാനും നല്ല രസമാണ്. അതെ, മിക്കവാറും ഇങ്ങനെ പെറുക്കി തിന്നാൻ. കോളിഫ്ലവർ വറുത്തിട്ട് ആദ്യം ഞങ്ങൾ അടുത്ത വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ആദ്യം വറുത്ത തിന്നു തീർക്കണം. ഇതിങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ്. പിള്ളേർക്ക് വറുത്ത വിട്ട പിള്ളേർ തിന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. നീ കോളിഫ്ലവർ സ്കൂളിൽ പോയതുകൊണ്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആർക്ക് ഞങ്ങൾ ആദ്യമേ തിന്നും. പിള്ളേർക്ക് അങ്ങനെ കോളിഫ്ലവർ ലാസ്റ്റ് ട്രിപ്പ് വറുത്ത് കോരി കോരിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പാത്രത്തിൽ കൊള്ളതായി ലേഡി. ആഹാ, എന്ത് രസം ചെയ്യണെ. രസം റെഡിയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ട്രിപ്പാണ് അല്ലേടി. അതെ, വറുത്ത് നല്ല നല്ല രസമല്ലേ കാണാൻ. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിലെ ഞങ്ങൾ നിന്ന് തീർത്തു രണ്ടുപേരും. ബാക്കിയാണ് ഞങ്ങൾ അതിന് ശേഷമുള്ളത്. അത് ഇത്രയുണ്ട്. അപ്പൊ മഞ്ചേരി ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അതേ പാത്രം തന്നെ എടുത്തേക്കുന്നത് അല്ലേ. അതിൽ എണ്ണ മാറ്റി, അതിൻ്റെ അടിയിൽ പൊടി കളയാൻ വേണ്ടിയിട്ട് എണ്ണ മാറ്റി. ഇനി അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണ്ട നമുക്ക് ഇത് ഒരു തവി എണ്ണ മതി കേട്ടോ. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടുക. എണ്ണ അത്രേ ഉള്ളൂ, എണ്ണ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനി എണ്ണ വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ എണ്ണയിലാക്കിയ സംഭവമല്ലോ. ക്യാപ്സിക്കം ഇട്ട് അതുപോലെ തന്നെ നമ്മുടെ സവോള. സവോളയും നല്ല സ്ക്വയറായിട്ട് മുറിച്ച് അല്ലേ. ഇതിനൊന്ന് ചെറുതായിട്ട് വഴന്നാൽ മതി, വല്ലാതെ വഴന്നുകൂടാ. ഒത്തിരി വേവാൻ പാടില്ല, വേവാൻ പാടില്ല. നമുക്കിനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റാം. ഇങ്ങനെ കാണാൻ എന്ത് രസമാണെങ്കിൽ ചുറ്റിനുണ്ടല്ലേ. ആ മഞ്ഞയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഇച്ചിരി ഉപ്പ്. അതായത് നമ്മൾ എല്ലാത്തിനും ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ പത്രേ രണ്ടു ഇതിന് മാത്രം കുറച്ച്
നല്ല കളർഫുള്ളല്ലേ ചരഞ്ഞി. ഇതിന്റെ കൂടെ ഇനി പിന്നോട്ടോട് കൂടി ഇടുമ്പത്തേനേ സൂപ്പർ ആയിരിക്കും നമ്മുടെ സാധനം. കാണാൻ തന്നെ അടിപൊളിയ, പക്ഷെ കഴിക്കാൻ അതിനകത്ത് രുചിയ. നീ എന്തടിച്ചിരിക്കുന്ന? നീ എന്തോ ആലോചിച്ചിരിക്കുന്ന ചില കോമഡി ആയിരിക്കും നമ്മള് പറയുമല്ലോ. നമ്മള് പാചകം ആസ്വദിച്ച് പാചകം ചെയ്യണം. ക്ഷീണ ആസ്വദിച്ച് പാചകം ചെയ്യാണ്. ഇന്ന് ഞാൻ ഷീനനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അടങ്ങും വിചാരിച്ച് ഞാൻ വന്നതാ. ഷീന ചെയ്തിട്ട് അത് കഴിക്കാൻ എന്തോ ഒരു സുഖമാണെന്നറിയോ. ഇത് നമ്മുടെ ആ പരുവത്തിന് വേണം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഒരു സ്പൂൺ നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ സംഭവം ടൊമാറ്റോ സോസ്. അത് കുറച്ച് നന്നായിട്ട് നല്ലോണം. ഇത് കുറച്ച് ഒരു 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്നും നന്നായി ചൂടായ ശേഷം നമ്മൾ ഒരു, നമുക്കിപ്പോൾ ഇത്ര കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിനെ എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ശരിയാക്കാം. കണ്ടോ, ഇപ്പോൾ കൊഴുപ്പ് പോലെയായില്ലേ. ഇനി നമ്മുടെ മെയിൻ സാധനം ഇങ്ങനെ ഇട്ടേക്കുക. മൊത്തം ഒന്നും നോക്കണ്ട, മൊത്തം അങ്ങ് തട്ടിയേക്കുക അല്ലേ. ഇനി ഇതിനെ എല്ലാം കൂടി ഒരു യോജിപ്പിൽ യോജിപ്പിക്കണം. ആ ഫ്രൈ ആയിട്ടിരിക്കുന്ന സംഭവം പോകും കേട്ടോ. പിന്നെ ആ ഫ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ തിന്നണം. ചോട് തിന്നാതായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ ഒരു കുഴമ്പനായിരിക്കും. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഗോപി കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ വിളിച്ചാലേ അടിപൊളി കാണാൻ. അങ്ങനെ നമ്മുടെ ഗോപി മഞ്ചൂരിയായി. ഇനി ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എന്നാന്ന് ചോദിച്ചാലോ, ഏറ്റവും ലാസ്റ്റ്. അത് ചൂടാവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂടാക്കണമെങ്കിൽ ആക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതാ നമ്മുടെ മല്ലിയില രംഗപ്രവേശനം ചെയ്യുവാണ്. ഇനിയൊന്ന് ഇത് അവരവരുടെ ഇഷ്ടത്തിന് ഇല നല്ലതാണ് എപ്പോഴും ഇലകൾ കഴിക്കണം. എങ്ങനെ വിളിച്ചാൽ കാണാൻ തന്നെ സൂപ്പർ നല്ല മണത്തിൽ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മളത് ചൂടോടെ ഇച്ചിരി കഴിക്കാൻ പോകല്ലേ. ശരിക്കും ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. നമ്മുടെ ഗോപി മഞ്ചൂരി ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോകും. കഴിക്കാൻ പോവാണ്. ഒരു കോളിഫ്ലവറും ക്യാപ്സിക്കും എന്ന തോതിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഞാൻ ആചേട്ടി ഞാൻ തന്നെ ടേസ്റ്റ് പറയുന്നത് അത്ര സൂപ്പുള്ളത് തന്നെയുള്ള. നീ തിന്നിട്ട് പറയുടേ. ഞാൻ പറഞ്ഞ അനുപാതത്തിലാണല്ലോ എടുത്തത്. ഷീന പറഞ്ഞ അനുവാദത്തിൽ ഞാനെടുത്ത് കഴിച്ചു. സംഭവം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് ചൂടോടെ നമ്മൾ കഴിച്ചു. ചൂട് പോയി കഴിഞ്ഞാൽ കോൺഫ്ലവർ കുറെ കഴിഞ്ഞ് കഴിക്കുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, ഒരു സംഭവം തണുത്തങ്ങ് പോകും. അതെ. അപ്പൊ ഇത് നല്ല ചൂടോടെ കഴിക്കണം. നമ്മള് എന്റെ ഫാസ്റ്റ് ഫുഡിലൊക്കെ പോയിട്ട് മേടിക്കുമ്പോ അവര് ചൂടോടെ ആക്കി. പക്ഷെ നമ്മള് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോ ഹെൽത്തി ആയിരിക്കും സംഭവം. അതെ. പിന്നെ നമ്മുടെ കോളിഫ്ലവറും ഒന്നും വിഷം അടിക്കാത്തതും ഒക്കെ ആയതുകൊണ്ട് അടിപൊളി. അപ്പൊ നമുക്കിനി നല്ല അടിപൊളി വീഡിയോയിൽ കാണാം.